എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പലരുടെയും ആവശ്യപ്രകാരം വെള്ളരിക്ക പച്ചടിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കണിവെള്ളരിയാണ് ഉപയോഗിക്കുന്നത്. 200 ഗ്രാം കണിവെള്ളരി എടുത്ത് തോൽ കളഞ്ഞ് അരിയും കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 75 ml വെള്ളമൊഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി വേഗാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം. തേങ്ങ 4 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം, 4 ചുവന്നുള്ളി തോലൊക്കെ കളഞ്ഞ് കഷണങ്ങളാക്കിയത്, 2 ടേബിൾ സ്പൂൺ തൈര്, 2 പച്ചമുളക്, ഇത്രയുമാണ് അരപ്പിന് വേണ്ടി ആവശ്യമുള്ളത്. വെള്ളരിക്ക ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കുറച്ച് വെള്ളം കൊണ്ട് അതും കൂടി പറ്റണം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനെടുത്ത റെസിപ്പീസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അതേപോലെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് വേണം. അത് ക്രഷ് ചെയ്തതായിരിക്കണം, അരച്ചുകൊണ്ട് അരയ്ക്കരുത്. അതുകൊണ്ട് ഞാനിത് കാണിക്കുന്ന ഇത്രയും അടുത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഇത് ക്രഷ് ചെയ്ത് അതും നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം കടുകിന് കയ്പ്പ് രുചിയാണല്ലോ. അപ്പോൾ പച്ചടിയിൽ മുഴുവൻ നമ്മുടെ കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ വെള്ളരിക്ക എല്ലാം വെള്ളം പറ്റി റെഡിയായി. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതെല്ലാം ചേർത്തൊന്ന് യോജിപ്പിച്ച് ഇളക്കി വെക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1 മിനിറ്റ് അതിനെ ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിൽ കൂടുതൽ ചൂടാക്കരുത് ഒട്ടും കേട്ടോ. കയ്പ്പ് രുചി ആയിപ്പോവും നമ്മുടെ പച്ചടിക്ക്. അധികം ചൂടായാലും കടുകിൻ്റെ രുചി ഇറങ്ങും. അത് പച്ചടി മുഴുവനും വേസ്റ്റാക്കി കളയും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ഇതിലേക്ക് അധികം പുളി ഇല്ലാത്ത 3 കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി അധികം ഇല്ലാത്തതാണ് എപ്പോഴും പച്ചടിക്ക് നല്ലത്. ഇപ്പോൾ ഞാനതെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചീനിച്ചട്ടി ഇനി അടുപ്പിലേക്ക് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 4 ചുവന്നുള്ളി തോലൊക്കെ കളഞ്ഞ് വട്ടത്തിലരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ഇത് മൂക്കുമ്പോഴത്തേക്ക് 4 ചുമന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇപ്പോൾ നമ്മുടെ താളിപ്പ് റെഡിയായി. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം എല്ലാവരും. കാരണം തൈരിൻ്റെ മണ്ടയിലോട്ട് ചൂട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് ചിലർക്കാണെങ്കിൽ കടിക്കാനുള്ള പീസസ് കിട്ടാൻ ഇഷ്ടമാണ് വെള്ളരിക്കയുടെ. അപ്പോൾ അങ്ങനെയുള്ളവർ വെള്ളരിക്ക അരിയുമ്പോൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പാല് തിളപ്പിക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തിളപ്പിക്കണം. നന്നായിട്ട് കാച്ചിയത് അപ്പോഴേ കട്ട തൈര് കിട്ടത്തുള്ളൂ നമുക്ക്. കട്ട തൈര പച്ചടിക്ക് എപ്പോഴും നല്ലത്. അമ്മമാർ പറയുന്നത് കേട്ടിട്ടല്ലേ, പച്ചടി എന്ന് വെച്ചാൽ ഒഴിച്ചെടുത്ത് നിൽക്കണം, അതാണ് പച്ചടി. അല്ലെങ്കിൽ നമ്മുടെ പച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കും. അപ്പോൾ ഞാൻ താളിപ്പെല്ലാം അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ച് റെഡിയായിട്ട് നല്ല സൂപ്പർ ഒരു പച്ചടി റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി, താങ്ക് യു വെരി മച്ച്.